അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല, എന്റെ തലക്ക് വല്ലാത്ത ഭാരം. എനിക്കൊരു സംതിങ് ബിഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. പറയണേ. എന്താ പറയണ്ടേന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്താടി ഏഞ്ചലെ, നീ ആളെ പേടിപ്പിക്കേണ്ട കാര്യം പറ. പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾസ് വരാൻ സാധ്യതയുണ്ട്, ആൾക്കാരെ കളിയാക്കാൻ സാധ്യതയുണ്ട്. എന്തൊരു പേടിയാണ്. എന്റെ വീട്ടില് എന്ത് ഹാപ്പനിങ്സ് ഉണ്ടെങ്കിലും അത് നിങ്ങളടുത്ത പറയാറില്ല. എന്റെ വീട്ടില് ഒരു കുഞ്ഞാവരം. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? വണ്ടിയായാ ഇടിക്കും, പെണ്ണുങ്ങളായാ പ്രസവിക്കും, അത് നാട്ടിൽ നടപ്പാ. ഞാൻ പറഞ്ഞ കറക്റ്റ്. അയ്യോ പിന്നെ അതാ കറക്റ്റ്. ബാക്കി പറയടാ. ആദ്യ അച്ഛനമ്മക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇത് എങ്ങനെ റിവീൽ ചെയ്യും? ഇത് പറയുമ്പോ ആൾക്കാർ എങ്ങനെ ഏറ്റെടുക്കണം? പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടി, ചെക്കപ്പ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആണോ സത്യം? രാരീരോ രാരാരോ രാരീരോ രാരാരോ. ഇവിടെ കുടുംബാസൂത്രണം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വീട് കിടക്കുന്ന അവസ്ഥ ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. മറ്റേ അമ്മ എല്ലാം ചിട്ടക്ക് ചിട്ട കേട്ടോ. ഇപ്പൊ അമ്മയ്ക്ക് അതൊന്നും നോക്കാൻ പറ്റണില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, ഏതായാലും വിശ്രമത്തിന് വന്നു, തടിയൊക്കെ ഒന്ന് നന്നാക്കണം, 21 ദിവസം ആട്ട സൂപ്പ് കഴിക്കണം. എനിക്ക് അക്ഷയെ നേരിട്ട് പോയി കണ്ടാലോ. കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അപ്പൊ വിശേഷം നാൾക്കാവൊരു മധുരം കൊടുക്കാം. പ്രെഗ്നന്റ് ആയിട്ടുള്ള ബേബി. പോയി യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. കേസെല്ലാം കഴിഞ്ഞു പോവാൻ നോക്കി.